അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. അപ്പോൾ പ്രവാചകത്വത്തിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞു. ലോകം അജ്ഞതയിലും അന്ധകാരത്തിലും ആയിരുന്ന സാഹചര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനൊരു പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചയച്ചത്. അങ്ങനെ ആ പ്രവാചകത്വം കൊണ്ട്, പ്രവാചകനെ കൊണ്ട് അള്ളാഹു വെളിച്ചം നൽകി, വിജ്ഞാനം നൽകി, ഇരുട്ട് നീക്കി, അന്ധത മാറ്റി എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയ ഹൃദയങ്ങളെപ്പറ്റി പറഞ്ഞാൽ, ഖുലൂബൻ ഗുൽഫ എന്ന് പറഞ്ഞല്ലേ, ഖുലൂബ് അൽ മുഗല്ലഫ. രണ്ട് തരം ഹൃദയങ്ങളാണുള്ളത്. ഒന്ന് ഖുലൂബ് മുഫത്തഹ കാബിലത്തുൻ ലിൽ ഹഖി മുത്തുമ ഇന്ന തുമ്പി, സത്യത്തെ സ്വീകരിക്കാൻ സന്നദ്ധമായ, നന്മയുടെ നേരെ തുറക്കപ്പെട്ട ഹൃദയങ്ങൾ. ആ നന്മകൾ സ്വീകരിക്കാനും അതിലൂടെ ഒരു ശാന്തി അടയാനും സാധിക്കുന്ന നന്മ നിറഞ്ഞ ഹൃദയം. മറ്റേത് ഖുലൂബ് മുഗല്ലഫ, അടക്കപ്പെട്ട, മുദ്രവെക്കപ്പെട്ട ഹൃദയങ്ങൾ. ഖദറാന അലൈഹ മാക്കാന യക്സിബ്, അവർ പ്രയത്നിച്ചുണ്ടാക്കിയ അവരുടെ സമ്പാദ്യങ്ങൾ നിമിത്തം ആ ഹൃദയങ്ങൾ കറ പിടിച്ച് കറുത്തിരുണ്ടു പോയിട്ടുണ്ട്. അതിൻ്റെ മേൽ വഹുത്തിമ അലൈഹ മുദ്രവെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞതുപോലെ, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാക്കാനു യക്സിബൂൻ. അങ്ങനെയുള്ള ഹൃദയങ്ങൾക്ക് ഫലായം ഫഹാശയ്, ഒരു ഉപകാരവും കിട്ടൂല, ഉപദേശങ്ങളാകട്ടെ ഉത്ബോധനങ്ങളാകട്ടെ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ അടഞ്ഞ ഹൃദയങ്ങളെ പ്രവാചകത്വത്തിൻ്റെ പ്രകാശം കൊണ്ട് തുറന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ദൗത്യങ്ങളുമായി നിയോഗിച്ചയച്ചു. ഫബല്ലഗ റിസാല വഅദ്ദൽ അമാന വനസഹൽ ഉമ്മത വജാഹദ ഫില്ലാഹി ഹഖ ജിഹാദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം നിർവഹിച്ചു. ബല്ലഗ റിസാല വഅദ്ദൽ അമാന, തൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം, ആ അമാനത്ത് അദ്ദേഹം നിർവഹിച്ചു, പൂർത്തീകരിച്ചു. വനസഹൽ ഉമ്മ, തൻ്റെ ഉമ്മത്തിനോട് അദ്ദേഹം ഗുണകാംക്ഷ പുലർത്തി. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൻ്റെ പൂർത്തീകരണം, അതിൽപ്പെട്ടതാണ് അള്ളാഹു അയച്ച എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു എന്നത്. തബ്ലീഗ് അർറിസാല. അതുകൊണ്ട് ദീനിൽ ഒരു പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് പിൽക്കാലക്കാർക്ക് കണ്ടെത്തുക സാധ്യമല്ല. അങ്ങനെ വരുമ്പോഴാണ് ബിദഅത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അന്ന് ദീനല്ലാത്തൊരു കാര്യം ഇന്ന് ദീനാകാൻ പറ്റൂലല്ലോ. മനിബത്ത് ഫിൽ ഇസ്ലാം ബിദഅത്തൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. നഊദു ബില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ ഖിയാനത്ത് കാണിച്ചു എന്നാണ് ബിദഅത്തിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉത്തരവാദിത്തം നിർവഹിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അൽ യൗമ അക്മൽ തുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറദീതു ലക്കും ഇസ്ലാമ ദീന. ദീന പൂർത്തീകരിച്ചു, ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞത്. വഅദ്ദൽ അമാന വനസഹൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്തിനോടുള്ള നസീഹത്തിൻ്റെ ഉദാഹരണങ്ങൾ കുറേയുണ്ട്, തെളിഞ്ഞ സംഭവങ്ങൾ, മാതൃകകൾ. അവർക്ക് മനസ്സിലാകാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് തികച്ചും വ്യക്തവും സൂക്ഷ്മവുമായി അവിടുന്ന് ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ, തീ കത്തിച്ച് വെച്ച ഒരു മനുഷ്യനെ പോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ഉപമ. എന്നിട്ട് എന്ത് ചെയ്തു? ആ വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ പളപളപ്പിൽ പ്രാണികളും പറവുകളും ആകൃഷ്ടരായി ആ തീയിലേക്ക് വന്ന് ചാടാൻ
അപ്പോൾ ആ മനുഷ്യൻ അവയോട് സ്നേഹമുള്ള, ആർദ്രതയുള്ള, കരുണയുള്ള ആ മനുഷ്യൻ എന്ത് ചെയ്തു? വഹുവയതു ബുഹു നഅൻഹ, തീയിൽ നിന്ന് അവയെ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയാണ് ഞാൻ, നിങ്ങൾ നരകത്തിലേക്ക് ഓടി അടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ അതിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വ അന ആഹിദുൻ ബിഹു ജസിക്കും, നിങ്ങളുടെ അരക്കെട്ടിന് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്നിൻ്റെ കയ്യിൽ നിന്ന് കുതിറി ഓടുന്നു, കൈവെട്ടിച്ച് പോകാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടുള്ള നസീഹത്തിനൊരു ഭാഗം അടക്കാണ്. അതേപോലെ ഈ ലോകത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഉപദേശം, ഉത്ബോധനം പല സ്വഹാബിമാരും ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ, സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ നമുക്ക് ആ സംഭവം കാണാം. മരണത്തിൻ്റെ 2 ദിവസം 3 ദിവസം മുമ്പ്, 1 ആഴ്ച മുമ്പ് മരിക്കുന്ന ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽപ്പെട്ടൊരു സംഭവമാണ് മരണ വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പ് മുഖത്തേക്കും ശരീരത്തേക്കും വലിച്ചിടും, കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റും. അങ്ങനത്തെ ഒരു വെപ്രാളവും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചുകൊണ്ട് പറയാം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസാലിഹൈഹിം മസാജിദ, അവരവരുടെ മുമ്പ് കഴിഞ്ഞു പോയ സച്ചരിതരുടെ, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റി. അപ്പം അത്ര പറഞ്ഞാൽ തന്നെ അത് തിന്മയാണ്, ചെയ്യരുത് എന്ന് കിട്ടും. പക്ഷേ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഇന്നി അൻഹാക്കും അൻ ദാലിക്, തീർച്ചയായും ഞാൻ നിങ്ങളോട് അതിനെ തൊട്ട് വിരോധിക്കുന്നു. അപ്പോൾ ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ പിൻപറ്റരുതെന്ന് പറഞ്ഞു. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപകോപം ഉണ്ടാകട്ടെ, അവരിങ്ങനെയൊക്കെ വലിയ അപരാധം ചെയ്തവരാണെന്ന് പറഞ്ഞു. നിങ്ങൾ അത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് വിലക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളും അപകടങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിൽ, ആ നസീഹത്ത്, അതേപോലെ തന്നെ ഫസാഹത്ത്, അതിൻ്റെ വ്യക്തതയും ഗുണകാംക്ഷയും തെളിഞ്ഞു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. വജാഹദ ഫില്ലാഹി ഹഖ ജിഹാദി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കേണ്ടതുപോലെ അധ്വാനിച്ചു, അദ്ദേഹം പോരാടി, ജിഹാദ് ചെയ്തു. വഅബദല്ലാഹ ഹത്ത അതാഹുൽ യഖീനു മിർ റബ്ബിഹി, പടച്ച റബ്ബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് നിശ്ചയിച്ച ആ മരണത്തിൻ്റെ ദൂത് എത്തുന്നതുവരെ, അൽ യഖീൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ കീഴ്പ്പെട്ട് അദ്ദേഹം ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിൻ്റെ രീതിയും നമുക്ക് ഏറ്റവും വലിയ പാഠം നൽകുന്നതാണ്. അലസതയോ മടിയോ കാണിച്ച് ആളുകളോട് ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും നൽകി സ്വന്തം കാര്യത്തിൽ അത് വിസ്മരിച്ചു പോകുന്ന അവസ്ഥയല്ല. ഐഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞതുപോലെ, ഹത്താ തഫത്തറ ഖദമാഹു, കാലിൽ നീര് കെട്ടുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി രാത്രി നമസ്കാരം നിർവഹിക്കുമായിരുന്നു. അവ ചോദിക്കുന്നുണ്ടല്ലോ ഐഷ റളിയല്ലാഹു അൻഹ, അതിന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി. അപ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ എത്തുന്നതുവരെയുള്ള ആരാധനകളല്ല തരീഖത്തിൻ്റെയും സൂഫിസത്തിൻ്റെയും ആളുകളൊക്കെ പറഞ്ഞതുപോലെ. ഇവിടെ യഖീൻ എന്ന് പറഞ്ഞാൽ മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന ആ നിമിഷം വരെയും ഇബാദത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയില്ല. വശറഹ അല്ലാഹു ലഹു സദ്റഹു, അല്ലാഹു ആ ദീനിൻ്റെ അധ്യാപനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വിശാലമാക്കി കൊടുത്തു. വറഫ അലഹു ദിക്റഹു, ഹൃദയവിശാലത, ഇൻഷിറാഹു സുദൂർ, രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ശത്രുക്കളുടെ പരിഹാസങ്ങളും ആക്രമണങ്ങളും ഉപദ്രവങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ആ ഹൃദയവിശാലത, അത് സഹിക്കാനും ഉൾക്കൊള്ളാനും അത് പ്രശ്നമാക്കാതെ പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള ഹൃദയവിശാലതയും മനക്കരുത്തും. അതുകൊണ്ടാണല്ലോ വിട്ടുവീഴ്ചയും മാപ്പാക്കലൊക്കെ പറ്റുന്നത്. രണ്ടാമത്തെ ഒന്ന്,
ദീനിൻ്റെ അധ്യാപനങ്ങൾ, അത് ഉൾക്കൊള്ളുവാനുള്ള ഹൃദയവിശാലത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു അധ്യാപനം കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് കുടുസായി പോകുന്നത് ഹിദായത്ത് കിട്ടാത്തതിൻ്റെ ലക്ഷണമാണ്. ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചവർക്ക് യഷ്റഹു സദറഹു ലിൽഇസ്ലാം, അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കാത്തവരുണ്ടെങ്കിലോ അയാളുടെ ഹൃദയത്തെ അള്ളാഹു ഇടുങ്ങിയതാക്കും, കുടുസ് ഏറിയതാക്കും. കഅന്നമായ സഅദു ഇലസ്സമാ, ആകാശത്തേക്ക് കയറിപ്പോകുന്നവനെ പോലെ ശ്വാസം കിട്ടാതെ തിങ്ങലനുഭവിക്കുന്ന ആളുകളെപ്പോലെ എന്ന് പറഞ്ഞത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വശറഹല്ലാഹു ലഹു സദ്റഹു വറഫഅലഹു ദിക്റഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി അള്ളാഹു ഉയർത്തി. ബാങ്കിലും ഇഖാമത്തിലും തശഹുദിലും എന്ന് വേണ്ട പല സന്ദർഭങ്ങളിലുമായി ആളുകൾ, സത്യവിശ്വാസികൾ സദാ പ്രവാചകനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു. വവലഅൻഹു വിസറഹു, ആ പ്രവാചകനിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ച ഭാരത്തിൻ്റെ ഭാണ്ഡങ്ങൾ അള്ളാഹു ഇറക്കി വെച്ചു. വജഅല ദില്ലത വസ്സഗാറ അലാ മൻ ഖാലഫ അംറഹു, ആ പ്രവാചക അധ്യാപനങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്നവരുടെ മേലാണ് അള്ളാഹു നിന്ദയും അതേപോലെ തന്നെ അപമാനവും നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇസ്സത്ത് വേണോ, പ്രതാപം വേണോ, അന്തസ് വേണോ എങ്കിൽ ആ പ്രവാചകൻ്റെ മാതൃക പിൻപറ്റേണ്ടതുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ലില്ലാഹി വലി റസൂലിഹി വലി, അങ്ങനെയാണ്, ഇസ്സത്ത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് എന്ന് പറഞ്ഞ ആ വചനത്തിൽ ഉള്ളതുപോലെ. വ അഖ്സമ ബിഹയാത്തിഹി, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ശപഥം ചെയ്തു പറഞ്ഞു, ബിഹയാത്തിഹി ആ പ്രവാചകൻ്റെ ജീവിതത്തെ കൊണ്ട്, ഫീ കിതാബിഹിൽ മുബീൻ, അള്ളാഹുവിൻ്റെ വ്യക്തമായ ഗ്രന്ഥത്തിൽ അഥവാ ഖുർആനിൽ. സൂറത്തുൽ ഹിജറിലെ 72-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ല അംറുക ഇന്നഹും ലഫീ സക്രത്തിഹിം, നിൻ്റെ ജീവിതം തന്നെയാണ് സത്യം, അവരവരുടെ അന്ധകാരത്തിൽ വഴികേടിൽ വിഹരിക്കുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടുള്ള ഒരു ശബദമാണ് സത്യത്തിൻ്റെ രീതിയാണ്. വഖറനസ്മഹു ബിഇസ്മിഹി, അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ അള്ളാഹു പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സന്ദർഭത്തിലും അല്ല, അതിൻ്റേതായ സന്ദർഭങ്ങളിൽ, നമസ്കാരത്തിൽ, ബാങ്കിലുണ്ട്, ഇഖാമത്തിലുണ്ട്, തശഹ്ഹുദിലുണ്ട്, സ്വലാത്തിലുണ്ട്, അങ്ങനെ പല സന്ദർഭങ്ങളിലും. ഫഇദാ ദുക്കിറ ദുക്കിറ മഅഹു, അള്ളാഹിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും പറയപ്പെടുന്നു. അതിൻ്റെ അനുബന്ധമായി കമാ ഫിൽ ഖുതബി വത്തശഹ്ഹുദി വത്തഅദീൻ, ബാങ്ക്, ഇഖാമത്ത്, അതേപോലെ തന്നെ തശഹ്ഹുദ്, ഖുതുബകൾ ഒക്കെ. ഫലാ യസിഹു ലി അഹദിൻ ഖുതുബത്തുൻ വലാ തശഹ്ഹുദുൻ വലാ അദാനുൻ വലാ സ്വലാത്തുൻ ഹത്താ യശ്ഹദ അന്നഹു അബ്ദുഹു വറസൂലുഹു ഷഹാദത്തുൽ യഖീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനും ദാസനുമാണ് എന്ന് ഉറപ്പോടുകൂടിയുള്ള സാക്ഷ്യം പ്രഖ്യാപിക്കാത്ത ഒരാളുടെയും നമസ്കാരമോ ബാങ്കോ തശഹുദോ ഖുതുബയോ ഒന്നും തന്നെ ശരിയാവൂല. അത് അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി എന്നർത്ഥം. അള്ളാഹു മാറ്റി. ഫസല്ലല്ലാഹു വ മലായികത്തുഹു വ അംബിയാഉഹു വ റുസുലുഹു വ ജമീഉ ഖൽഖിഹി അലൈഹി, അള്ളാഹു പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഉസൈമീൻ തന്നെ പലപ്പോഴും വിശദീകരിച്ചതുപോലെ, പ്രത്യേകിച്ച് വാസുത്തിയയുടെ ഷർഹിലൊക്കെ പറഞ്ഞതുപോലെ, അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രശംസിക്കുന്നു എന്നതാണ്. വ മലായികത്തുഹു,
മലക്കുകൾ സ്വലാത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഗുണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം. അതേപോലെ മറ്റുള്ളവർ, അമ്പിയാക്കന്മാരും മുർസലീങ്ങളും മറ്റ് സൃഷ്ടികളുമൊക്കെ പ്രവാചകനെ സംബന്ധിച്ച് പുകഴ്ത്തുകയും വാഴ്ത്തുകയും പ്രവാചകൻ്റെ നന്മക്കും മഹത്വത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ കമാ സല്ലൈത്ത അലാ ഇബ്രാഹിം എന്നുള്ള ഇബ്രാഹിമി സ്വലാത്താകട്ടെ, നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഏതുമാകട്ടെ, അതൊക്കെ ആ സ്വലാത്തിൻ്റെ ഭാഗമാണ്. കമാ അർറഫന ബില്ലാഹി വഹദാന ഇലൈഹി വസല്ലമ തസ്ലീമൻ കസീറ. ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, അറിയിച്ചു തന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തന്നു. വസല്ലമ തസ്ലീമൻ കസീറ, അതിനാൽ ധാരാളമായി സലാം, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും അള്ളാഹു ആ പ്രവാചകൻ്റെ മേൽ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ഇത്രയുമാണ് അതിൻ്റെ ആമുഖമായി ഹംദും ഇതും പറഞ്ഞത്. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അമ്മാ ബഅദ്, ഫഇന്നല്ലാഹ ജല്ല സനാഉഹു വതഖദ്ദസത് അസ്മാഉഹു ഇദാ അറാദ അൻ യുക്രിമ അബ്ദഹു ബിമഅരിഫതിഹി വയജ്മഉ ഖൽബഹു അലാ മഹബ്ബതിഹി ശറഹ സദ്റഹു ലിഖബൂലി സിഫാതിഹിൽ ഉലാ വതലഖീഹ മിൻ മിഷ്കാതിൽ വഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഇദാ അറാദ അൻ യുക്രിമ അബ്ദഹു ബിമഅരിഫതിഹി, അല്ലാഹുവിനെ അറിയുവാൻ വേണ്ടി, അറിയുന്നതിലൂടെ ഒരു അടിമയെ ആദരിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് കിട്ടുന്നതിലൂടെ, അറിവ് നൽകുന്നതിലൂടെ ഒരടിമക്ക് കിട്ടുന്ന വലിയ ആദരവുണ്ട്. അങ്ങനെ ഒരു ഇക്റാം, ഒരു കറാമത്ത് അല്ലാഹു ആർക്കെങ്കിലും ഉദ്ദേശിച്ചാൽ, വയജ്മഉ ഖൽബഹു അലാ മഹബ്ബതിഹി, അയ്യ യജ്മഉ ഖൽബഹു അലാ മഹബ്ബതിഹി എന്നർത്ഥം, പടച്ച റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ മേൽ ഇയാളുടെ ഹൃദയത്തെ ഉറപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഷറഹ സദ്റഹു ലിഖബൂലി സിഫാതിഹിൽ ഉല, അല്ലാഹുവിൻ്റെ ഉന്നതമായ മഹത്തരമായ വിശേഷണങ്ങൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കുവാനും പാകത്തിന് അയാളുടെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. വതലഖീഹ മിൻ മിഷ്കാത്തിൽ വഹി, വഹിയിൻ്റെ വിളക്കിൽ നിന്ന്, വിളക്ക് മാടത്തിൽ നിന്ന് അഥവാ പ്രമാണങ്ങളുടെ ശരിയായ സ്രോതസ്സിൽ നിന്ന് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങളും വിവരണങ്ങളും സ്വീകരിക്കുവാൻ അല്ലാഹു അയാൾക്ക് തൗഫീഖ് നൽകുകയും ചെയ്യും. അപ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയേണ്ടതിൻ്റെ പ്രാധാന്യവും അത് അറിയാനുള്ള ശരിയായ സ്രോതസ്സുമാണ് പറഞ്ഞത്. അല്ലാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയാനും അല്ലാഹുവിനെ ശരിയായ രൂപത്തിൽ ആദരിക്കാനും ആരാധിക്കാനും അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിലൂടെ മുന്നേറാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.